എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ അഭിവാദനങ്ങൾ. എറിക് ലിഡിൽ എന്ന ഒരു മനുഷ്യനെ പറ്റി ഒരുപക്ഷെ താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കും. 1926 പാരീസ് ഒളിമ്പിക്സിൽ 400 മീറ്ററിൽ സ്വർണം നേടിയ വിശ്വവിഖ്യാതനായ ഒരു അത്ലറ്റാണ് എറിക് ലിഡിൽ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ ചൈനയിൽ മിഷണറിയായി പ്രവർത്തിക്കുന്ന അപ്പന്റെയും അമ്മയുടെയും മകനായി ജനിച്ച വ്യക്തി ജീവിതത്തിൽ അനുകൂലമായ സകല സാധ്യതകളും സുവിശേഷത്തിനു വേണ്ടി ത്യജിക്കുന്ന കാഴ്ച ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ എഴുതപ്പെട്ടത് നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫോർ ദ ഗ്ലോറി എന്ന തന്റെ ജീവചരിത്രത്തിനകത്ത് സുവർണ ലിപികളിൽ ആ ചരിത്രം എഴുതി വച്ചിട്ടുണ്ട്. 100 മീറ്ററിലും 200 മീറ്ററിലും ഒളിമ്പിക്സിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടിയ മനുഷ്യൻ. 100 മീറ്റർ ഓട്ടത്തിന്റെ ഹീറ്റ്സ് നടക്കുന്നത് ഞായറാഴ്ച പ്രഭാതത്തിലായിരുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞായർ ഓടാനുള്ള ദിവസമല്ല, ഞായർ ദൈവത്തെ ആരാധിക്കേണ്ടുന്ന ദിവസമാണ്. 100 മീറ്ററിൽ നിന്ന് അദ്ദേഹം വിഡ്രോ ചെയ്തപ്പോൾ അന്നുള്ള മാധ്യമങ്ങളും അവിടെയുള്ള സകല സമൂഹവും ഭ്രാന്തനെന്നും രാജ്യദ്രോഹിയെന്നും രാജ്യത്തോട് സ്നേഹമില്ലാത്തവരെന്നുമൊക്കെ അദ്ദേഹത്തെ ആക്ഷേപിച്ചുവെങ്കിലും തന്റെ വ്യക്തമായ ബോധ്യത്തിൽ ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി അവിടുത്തെ നിയോഗം പൂർത്തീകരിക്കുന്നതാണ് ഒരായുസിന്റെ ഏറ്റവും വലിയ വിജയമെന്നുള്ളത്. അദ്ദേഹം ഒട്ടും പരിചിതമല്ലാത്ത 400 മീറ്ററിലോടി അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സിൽ ആ ഫൈനലിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഓടുന്ന 8 പേരിൽ അവസാനത്തെ ടൈം അദ്ദേഹത്തിൻ്റെതായിരുന്നു. എന്നാൽ രാവിലെ ഓടാൻ പോകുന്ന സമയത്ത് ആരോ ഒരാൾ ഒരു ചെറിയ പേപ്പർ കഷ്ണം അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൊടുത്തു. ആ പേപ്പർ കഷ്ണത്തിൽ ഇപ്രകാരം എഴുതി വെച്ചു, 1 സാമുവേൽ 2:30, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പ്രതീക്ഷയില്ല, ചാരം പോലെ കിടക്കുന്ന തൻ്റെ പ്രതീക്ഷകൾ അവിടെ നിന്നുകൊണ്ട് അല്പം ഉയരത്തിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് ആ മനുഷ്യൻ ഓടുവാൻ തുടങ്ങി. നിങ്ങൾക്കറിയുമോ, 47 സെക്കൻഡിൽ 400 മീറ്റർ അദ്ദേഹം ഓടിത്തീർത്തു. അത് ഒരു ഒളിമ്പിക്സ് റെക്കോർഡായിരുന്നു. ഒളിമ്പിക്സ് റെക്കോർഡോടെ പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹം സ്വർണം നേടുവാനിടയായി. എന്നാൽ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ സകലതും വലിച്ചെറിഞ്ഞ് ചൈനയിൽ അദ്ദേഹം മിഷണറിയായി പോയി. പ്രശസ്തിയുടെ ഔന്നത്യത്തെക്കാളും ദൈവീക ഉദ്ദേശത്തിനായിരുന്നു എറിക് ലിഡിൽ പ്രാധാന്യം കൊടുത്തത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു ചലഞ്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇടുകയാണ്. ഇതൊരു മഹാമാരിയുടെ സമയമാണ്. ഈ മഹാമാരിയെ ഒരു ദുരന്തമെന്നാണ് ലോകം വിളിക്കുന്നത്. എന്നാൽ ഞാൻ ഇപ്രകാരം പറയാൻ താല്പര്യപ്പെടുന്നു, ഈ COVID-19 ബാധിക്കുന്നതോ അതിനകത്ത് ഇവിടെ ജീവൻ വെടിയുന്നതോ അല്ല ദുരന്തം, മറിച്ച് ഒരായുസ് ലഭിച്ചിട്ടും ആയുസിനകത്ത് ദൈവീക ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയാതെ വെറുതെ അങ്ങ് മരിച്ചു തീർന്നാൽ അതാണ് ദുരിതമെന്നുള്ളത്, അതാണ് ദുരന്തമെന്നുള്ളത്. ലോകം വിജയിച്ചവരെ തേടുന്നു, പക്ഷെ ദൈവം തൻ്റെ ഉദ്ദേശത്തിനകത്ത് നിൽക്കുന്നവരെ അന്വേഷിക്കുകയാണ്. വിജയിച്ചവരുടെ പുറകിന് ലോകമുണ്ട്, പക്ഷെ ദൈവിക ഉദ്ദേശത്തിനകത്ത് നിൽക്കുന്നവരെ മാന്യതയോടെ അവരെ നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമുണ്ട്. പ്രിയരെ, പലപ്പോഴും വില കൂടിയത് പലതും ഇന്ന് കുഴിച്ചിട്ടിരിക്കുകയാണ്. എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്? അതൊരിക്കലും റഷ്യയുടെ യുറേനിയം ശേഖരമല്ല വില കൂടിയത്, അമേരിക്കയുടെ ഷെൽ ഗ്യാസ് ശേഖരമല്ല വില കൂടിയത്, അത് ഗൾഫ് രാജ്യങ്ങളിലുള്ള എണ്ണ പാടവുമല്ല വില കൂടിയത്, മറിച്ച് സെമിത്തേരിക്കകത്തു പലതും വിലയുള്ളത് കിടക്കുകയാണ്. നടക്കാത്ത സ്വപ്നങ്ങൾ, ചെയ്തു തീരാത്ത ഒത്തിരി പ്ലാനുകൾ, പദ്ധതികൾ, ലഭിക്കപ്പെട്ട താലന്തുകൾ ഒട്ടും ഉപയോഗിക്കാതെ ആ സെമിത്തേരിക്കകത്ത് മൂടപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ മുമ്പിൽ നിവർത്തീകരിച്ച ഒരുവനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. 33 വയസ്സെന്ന നല്ല നിറ യൗവനത്തിൽ കാൽവറിയിൽ തൂങ്ങപ്പെട്ട് കിടക്കുമ്പോഴും അവസാന വാക്ക് ചെറുപ്പക്കാരൻ പറഞ്ഞത് സകലതും നിവർത്തിയായെന്ന. പ്രിയരെ, ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ 70 വയസ്സ് വേണ്ട, 60 വയസ്സ് വേണ്ട. യൗവനക്കാർ എന്നെ കേൾക്കുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറയും, നിങ്ങളുടെ ആയുസ്സിൽ ദൈവത്തിന് നിങ്ങളെപ്പറ്റിയുള്ള പർപ്പസ്, അതിൻ്റെ പൂർത്തീകരണത്തിനായി പ്രയത്നിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? പൗലോസ്
അവസാന വാക്കുകളിൽ പറഞ്ഞൊരു ഭാഗമുണ്ട്, ഞാനോ ഇപ്പോൾ പാലിയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു, ഒന്നും ബാക്കി വെച്ചിട്ടില്ല, നിരാശാബോധമില്ല, ജീവിതത്തിനകത്ത് അവശേഷിക്കുന്നതെന്ന് പറഞ്ഞ യാതൊന്നുമില്ല, അവസാനം നേടിയെടുത്തത് പുറകോട്ട് നോക്കുമ്പം കുറച്ച് പുസ്തകങ്ങളും ഒരു പുതപ്പും മാത്രമേ ഉള്ളൂ. പക്ഷെ സംതൃപ്തിയോടെ ആയുസിനെ തീർക്കുന്ന മനുഷ്യൻ ആയിരങ്ങൾക്ക് ഒരു ചലഞ്ചെങ്കിലും. എന്നെ കേൾക്കുന്ന യൗവനക്കാരാ, താങ്കളോട് ഈ രാത്രിയിൽ ഞാൻ ചോദിക്കുന്നു, എത്രത്തോളം താങ്കളുടെ ജീവിതത്തിൽ ദൈവിക പർപ്പസിന് നിൽക്കാൻ കഴിഞ്ഞു, ദൈവിക ഉദ്ദേശത്തിന് നിൽക്കാൻ കഴിഞ്ഞു? ഒറ്റ ജീവിതമേ ഉള്ളൂ. കർത്താവിനായി പ്രയോജനപ്പെടാം, ദൈവത്തിനായി പ്രജ്വലിക്കാം, വിജയിക്കുന്നതിനും അപ്പുറം ദൈവിക ഉദ്ദേശത്തിന് വില കൊടുത്ത് ജീവിക്കാൻ സ്വർഗം താങ്കളെ സഹായിക്കട്ടെ. അതിനായി എൻ്റെ ശ്രോതാക്കളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.